ദുബായിൽ നിന്ന് റോണി ബ്രദർ കുടുംബമായി. എന്തായിരുന്നു സാം ബ്രദറെ സംഭവിച്ചത്? റോണി ബ്രദർ നമ്മുടെ ദുബായ് ചർച്ചിലെ പ്രധാന ശുശ്രൂഷയിൽ ഒരാളാണ്, പ്രയർ സെൽ ലീഡറാണ്. റോണി ബ്രദർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കോവിഡ് പോസിറ്റീവ് ആയി. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. പക്ഷെ സഭ മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, നിരവധി ആഴ്ചകളോളം അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. വാസ്തവത്തിൽ രാത്രി എന്നില്ല, പകലെന്നില്ല, ശുശ്രൂഷകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുകയും റോണി ബ്രദറിന്റെ കാര്യം അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം പോയത്. പക്ഷേ കർത്താവ് അത്ഭുതം ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് റോണി ബ്രദർ ആയിരിക്കുന്നു. ഇത് പറയുന്നു ബ്രദറെ, പ്രൈസ് ലോർഡ്. ബ്രദറെ, ഞാൻ കേൾക്കാവോ? ശരിക്കും കേൾക്കാം, നന്നായിട്ട്. ജാനുവരി 24 എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എനിക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം തന്നു. ഞാനതെല്ലാം കഴിച്ചുകൊണ്ട് 30 ജാനുവരി വീട്ടിൽ തന്നെ ഇരുന്നു, ജോലി ഉണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് മക്കൾ 5 പേരാണ്, ചെറിയ മക്കളുണ്ട്. അപ്പൊ അവരെല്ലാവരുമായിട്ട് ഇടപഴകിയും ഞാനും വൈഫും കിടന്നു എല്ലാം ഒരു കട്ടിലേലാണ്. ഉണ്ട്, അവർ ചെറിയ പിള്ളേരായതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവരോട് അടുത്ത് വരരുതെന്ന് പറഞ്ഞാലും ഇവരെന്റെ കൂടെ തന്നെ വരും, തൊടും പിടിക്കും, ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 30-ാം തീയതി കാലത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പൊ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വേഗം ചർച്ചിലുള്ള അനു സിസ്റ്ററിനെ വിളിച്ചു, ജോമൻ ബ്രദറിന്റെ. അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഞാൻ വേഗം ആംബുലൻസ് വിടാം, ആ സിസ്റ്ററിന്റെ ക്ലിനിക്കിലോട്ട് പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ആംബുലൻസ് വരാനുള്ള സമയം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെയും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് ഏകദേശം എനിക്ക് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട്, ഞാൻ ഇവിടുന്ന് ഓടിച്ചു പോയി. പോകുന്ന വഴിക്കും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വണ്ടിയുടെ വിൻഡോ എല്ലാം തുറന്നിട്ടിട്ടൊക്കെയാണ് ഞാൻ ഓടിക്കുന്നത് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ വണ്ടി കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തു. ഞാൻ സിസ്റ്ററിനെ ഫോണിൽ വിളിച്ചു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ എന്റെ സൗണ്ട് വരുന്നില്ല. അപ്പോഴത്തേക്കും സിസ്റ്റർ പുറത്തോട്ട് ഇറങ്ങി വന്നു, നേരെ എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തി, ഓക്സിജൻ തന്നു. അത് കഴിഞ്ഞു പിന്നെ എന്നെ അവിടുന്ന് മെയിൻ ഒരു ബറാഹ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 56 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. 56 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അതിൽ 28 ദിവസം ഞാൻ ICU. ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തം സെൽഫായിട്ട് എനിക്ക് എന്റെ ലങ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓ മൈ ലോർഡ്. ആദ്യമൊക്കെ ഇവര് എനിക്ക് ഏകദേശം എനിക്ക് തോന്നെ ഹൈഫ്ലോ ഓക്സിജനും 2 മാസ്കായിരിക്കും വെച്ചുകൊണ്ടിരുന്നത്. ആ 65 ലിറ്റർ ഓക്സിജൻ ആയിരുന്നു എനിക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും എന്റെ ലങ്സ് തന്നെ വർക്കാവുന്നില്ലായിരുന്നു. അപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നെ 25 ദിവസം. ആമേൻ. 25 ദിവസം. ആമേൻ ആമേൻ. ഞാനിത് പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ അനുസിസ്റ്ററും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഇപ്പൊ ആഗ്രഹിക്കും, കാരണം അവരെല്ലാ ദിവസവും, കാരണം അവർ ആ മിനിസ്ട്രിയിലെ സ്റ്റാഫ് ആയതുകൊണ്ട് അവർക്ക് സാക്ഷ്യം പറയാം. സൺഡേയിലും എപ്പോഴും കാരണം അവർക്ക് ഇതിന്റെ ക്രിട്ടിക്കാലിറ്റി എന്നോട് ഇവര് നേഴ്സസ് അത്രയൊന്നും പറയത്തില്ല, പക്ഷെ അവർക്ക് അതിന് ഇതിന് കൂടുതൽ അവർക്ക് റിപ്പോർട്ട് കിട്ടുമായിരുന്നു. ഏതായാലും 25 ദിവസത്തോളം ഈ ICU കിടന്നപ്പോ തന്നെ ആദ്യമേ ഇവർക്ക് ഈ ഓക്സിജൻ കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ സെമി വെന്റിലേറ്ററിൽ 2.5 ദിവസം ഇട്ടു. അന്നേരമാണ് ശരിക്കും എന്റെ ഏകദേശം ഞാൻ 25-30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും എനിക്ക് സഹോദരിയോട് ഒരു വാക്ക് ചോദിക്കാനുണ്ട്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹോദരി എങ്ങനെ അതിനെ നേരിട്ടു കുഞ്ഞുങ്ങളുമായി? പ്രൈസ് ലോർഡ് ബ്രദറെ, എനിക്ക് ഒന്ന് മനസ്സിലായി ബ്രദറെ, എന്റെ കർത്താവ് സ്നേഹിക്കുന്നവനാ, അവന്റെ സ്നേഹം മാറിപ്പോകത്തില്ല, ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല എന്ന് പറഞ്ഞ എന്റെ കർത്താവ് ഒരു ദിവസം പോലും കൈവിട്ടില്ല. ആദ്യത്തെ ദിവസം അച്ചാച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ കർത്താവ് എന്റെ ഉള്ളിലോട്ട് ഒരു പാട്ട് തന്നു, കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള പാട്ട്. ഞാൻ അത് ഉറക്കെ പാടി, എന്റെ കർത്താവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ,
ആ പാട്ട് പാടിയപ്പോ എനിക്ക് മനസ്സിലായി അച്ചാച്ചൻ ഒന്നും സംഭവിക്കത്തില്ല, സകല ബുദ്ധിയെയും കവിയുന്ന കർത്താവിന്റെ സമാധാനം എന്റെ ശരീരത്തിൽ അരിച്ചിറങ്ങി. അന്ന് എനിക്ക് അത് വളരെ ഒരു നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പാട്ട് പാടിയപ്പോൾ ഉള്ളിൽ പിടികിട്ടി ഒന്നും സംഭവിക്കത്തില്ല, എനിക്ക് മനസ്സിലായി കർത്താവ്. പരിശുദ്ധാത്മാവാകത്തൊരു ഉറപ്പ്, ഇത് ഇതെല്ലാരും നോട്ട് ചെയ്യണം. ആ പാട്ട് പാടിയപ്പോൾ ഉള്ളിൽ ഒരു ഉറപ്പ് കിട്ടുകയാണ്, ഒന്നും സംഭവിക്കില്ല. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം അല്ലേ, സകല ബുദ്ധിയും കവിയുന്ന അവ കർത്താവിന്റെ സമാധാനം എനിക്ക് അരിച്ചിറങ്ങി എന്റെ ശരീരത്തില്. ഓ, അരിച്ചിറങ്ങിയ വാക്കുകൾ അതുപോലെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. ആ അന്ന് എനിക്ക് മനസ്സിലായി എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ടെന്ന്, അവന്റെ പ്രസൻസ് ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ ദിവസവും എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത്. കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു ബ്രദറെ, ഓരോ ദിവസവും എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു, ശബ്ദം കേട്ടു. ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം കർത്താവിനോട് പറയുന്നതിന് മുമ്പേ കർത്താവ് എന്നോട് ഉത്തരം പറയും. എനിക്ക് ആ കർത്താവിന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു ഓരോ ദിവസങ്ങളിലും. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കർത്താവ് അച്ചാച്ചൻ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. പക്ഷെ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവ് മാത്രം. പക്ഷെ ഒന്ന് ഞാൻ എന്നോട് ചോദിച്ചവരോടെല്ലാം പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ എന്റെ അച്ചാച്ചന് സൗഖ്യം കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ കാണുന്നത് ഒന്നും അല്ല സംഭവിക്കുന്നത്, കേൾക്കുന്നത്. എന്റെ കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. സാച്ചുറേഷൻ ഒട്ടും മുന്നോട്ട് വരുന്നില്ല. സാച്ചുറേഷൻ വളരെ ലോ ആണെന്ന് പറയുമ്പം അച്ചാച്ചന്റെ സാച്ചുറേഷൻ വളരെ ലോ ആണ്. അച്ചാച്ചന് 60 ലിറ്ററോ ഹൈ ഫ്ലോ ഓക്സിജൻ 30 ദിവസത്തിന് മുകളിൽ വരെ, ഹൈ ഫ്ലോ ഓക്സിജനും ഒരു 15 ലിറ്റർ അധികം. അങ്ങനെ 75 ലിറ്റേഴ്സ് ഓക്സിജൻ പോകുമ്പോ അച്ചാച്ചന്റെ ലങ്സിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു, എന്റെ ഈ കർത്താവിന്റെ അടിപ്പിണരാൽ എന്റെ അച്ചാച്ചന് സൗഖ്യമുണ്ട്, ഞാൻ അത് കണ്ടിരിക്കും. അതല്ലാതെ വേറെ ഒന്നും അല്ല. ഈ സാച്ചുറേഷൻ, ഇത് ഫാക്ട്, സാച്ചുറേഷൻ ലോ ആ. പക്ഷെ എന്റെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, ഞാൻ അത് കണ്ടിരിക്കും. ഫാക്റ്റിലേക്ക്, സാച്ചുറേഷൻ ലോ ആണെന്നുള്ള ഫാക്റ്റിലേക്ക് നോക്കുന്നില്ല, ദൈവവചനത്തിന്റെ ട്രൂത്തിൽ തന്നെ നിൽക്കുന്നവർ അല്ലേ. അതെ അതെ അതെ. എനിക്കൊരു കാര്യം, എന്നും എന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കറിയാമായിരുന്നു. തങ്കു ബ്രദർ എപ്പോഴും പറയുമായിരുന്നു, ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെ വായിലും ബലം നിയമിച്ചിരിക്കുന്നു എന്ന്. കർത്താവ്, എനിക്ക് നിന്റെ ബലം മാത്രമേ ഉള്ളൂ, എന്റെ വായിൽ തന്നിരിക്കുന്ന ബലം മാത്രമേ ഉള്ളൂ. ഞാൻ പാടി ആരാധിക്കും, എന്റെ കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും. വായിലെ ബലം ഉപയോഗിച്ചു സഹോദരി, വായിൽ മാത്രമേ ബലം ഉണ്ടായിരുന്നുള്ളൂ. ഇത് നോട്ട് ചെയ്യേണ്ടത്, പ്രസംഗത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ വചനമാണ്, പറഞ്ഞോളൂ. ആ, എനിക്ക് അത് മാത്രമേ ബലമുള്ളൂ. കർത്താവ്, എനിക്കറിയാം എന്റെ വായിൽ നീ ബലം നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ പാടി സ്തുതിക്കും. എനിക്ക് നെഗറ്റീവ് ചിന്തകൾ പലതും വന്നിട്ടുണ്ട്, കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാക്റ്റ് അതായിരുന്നു. പക്ഷെ ട്രൂത്ത്, എന്റെ കർത്താവ് സൗഖ്യമാക്കിയത് തന്നെയാ. അതുകൊണ്ട് ഞാൻ ആ പാട്ടുകൾ പാടും, ഞാൻ കർത്താവിനെ ആരാധിക്കും. അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് നല്ല ഉറപ്പ് കർത്താവ് എനിക്ക് തരുമായിരുന്നു, അച്ചാച്ചൻ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. എന്റെ കർത്താവ് ആദ്യം തന്നെ അതങ്ങ് ഉറപ്പിച്ചു തന്നു എനിക്ക്. ഓരോ സമയത്തും പെട്ടെന്ന് ഞാൻ താഴ്ന്നു പോകുന്ന തോന്നുമ്പോ ആരും എന്നെ, എ ബി ബ്രദറിന്റെ മിനിസിസ്റ്റർ എന്നെ വിളിച്ചു, ഉടനെ ലൗലി വചനം വിളിച്ചു പറ. ഉടനെ ഞാൻ ചാടി ഓടി നടന്ന് വചനം വിളിച്ചു പറയും, കർത്താവെ ആ ശരീരത്തിന്മേലുള്ള അധികാരം എനിക്കാണെങ്കിൽ ആ ശരീരത്തെ തൊടാൻ ഞാൻ അനുവദിക്കുന്നില്ല. കർത്താവെ, നിന്നിലുള്ള അവകാശമായി എന്റെ അച്ചാച്ചൻ. എനിക്കറിയത്തില്ല എവിടെ നിന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, വചനം ക്രിയ ചെയ്യാതെ മടങ്ങത്തില്ല, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാതെ പോകത്തില്ല. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതാ, ഞാൻ അത് കണ്ടിരിക്കും. ആ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പോലും ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ഓക്സിജൻ കണ്ടിന്യൂസ് വെച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ അത് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തു, നടക്കത്തില്ല. ഓക്സിജൻ സിലിണ്ടറും കെട്ടി തൂക്കിക്കൊണ്ട് നടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അച്ചാച്ചൻ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ തന്നെ നടക്കും. ഒരാഴ്ച പോലും തികച്ച് ഓക്സിജൻ സിലിണ്ടർ വെക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്റെ കർത്താവ് അത്ഭുതകരമായി തൊട്ട് സൗഖ്യമാക്കി. ഓ ജീസസ്. ബ്രദറിന് എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവം ആ സമയത്ത് എങ്ങനെ അതിനെ നേരിട്ടു? ബ്രദർ, ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത്. കാരണം ശരിക്കും വെള്ളത്തിൽ പിടിച്ചിട്ട് നീന്തലറിയാൻ പാടില്ലാത്ത ആളിനെ പോലെ. കാരണം ഈ മാസ്ക് മാറ്റും, ഇത് വന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ശരിക്കും മാസ്ക് മാറ്റുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ ഫുഡ് കഴിക്കാൻ തന്നെ മാസ്ക് മാറ്റി പൊക്കി വെക്കുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോ എന്നെ ICUയിലാക്കി. എനിക്ക് തോന്നെ നാലാമത്തെ ദിവസം ICU ഒരു ഏകദേശം അതിന്റെ ഒന്ന് അനുഭവിച്ച ആളാണ് ദോഹയിലെ റോയ് അല്ലേ റോയ് ബ്രദറെ, ആ മാസ്ക് മാറ്റുമ്പോഴത്തെ റോയ് ബ്രദർ, റോയ് ബ്രദർ എന്താ അനുഭവിച്ചു ഒരു വാക്കൊന്ന് പറയാമെങ്കിൽ? മാസ്ക് മാറ്റുമ്പോഴത്തേന് വെപ്രാളം ആകത്ത്, കാരണം ഓക്സിജൻ കിട്ടുന്നില്ല. ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, വായിലോട്ട് വെക്കുക. ഈ ഓക്സിജനും ഫുഡും എല്ലാം കൂടെ ഒന്നിച്ച് വായി വെക്കുമ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മരണവെപ്രാളം എടുക്കുന്ന അവസ്ഥ. ഓ ജീസസ്, നിങ്ങൾ ഇന്നിത് പറയുമ്പോൾ ഇതേ അവസ്ഥയിൽ ആരൊക്കെയോ അവരുടെ പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ചിലർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലാണ്, ICUയിലാണ്, വെന്റിലേറ്ററിലാണ്. നിങ്ങൾ പറയുന്നേ സംഭവിക്കത്തുള്ളൂ. സിസ്റ്റർ ലൗലി പറഞ്ഞതുപോലെ തന്റെ ഭർത്താവിന്റെ ശരീരം, ഞങ്ങള് ശരീരം ഒന്നാണെന്ന് പറഞ്ഞ മകൾ എങ്ങനെ കൽപ്പിച്ചോ? ഇന്ന് ആ കുഞ്ഞുങ്ങളെ പുറകിലിരുത്തിക്കൊണ്ട് അവരിയ്ക്കുമ്പോൾ മരിക്കയില്ല, ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി വർണ്ണിക്കും. ഓ, ഇതുപോലെ ശുശ്രൂഷകരായി നിങ്ങൾ വെളിവരും. പറഞ്ഞോട്ടെ ബ്രദറെ, എന്താ സംഭവിച്ചത്? നാലാമത്തെ ICUയിലാക്കി, നാലാമത്തെ ദിവസം ICU ഒരു റൂം, അതിന്റെ ഒരു കർട്ടന്റെ രണ്ടുപേര് അതിന്റെ അകത്ത് കിടക്കുന്നത്. നാലാമത്തെ ദിവസം എന്റെ കൂടെ കിടന്നയാള് മരിച്ചുപോയി കോവിഡ് ഇതായിട്ട്. അപ്പുറത്ത് ഇത് ഡ്രസ് ചെയ്യുന്നത് എല്ലാം എനിക്ക് കേൾക്കാം, കാണാം. തൊട്ടപ്പുറത്ത് ആ അവിടെ തന്നെ ഇട്ടുകൊണ്ടാണ് അവര് മരിച്ച പേഷ്യൻസിനെ ഡ്രസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം എനിക്ക് കേൾക്കാം, ഇതിന്റെ സൗണ്ട് എല്ലാം കേൾക്കാം. പക്ഷെ കർത്താവിന്റെ കൃപയാല് ഇതൊന്നും ഒരു ഭയമായിട്ട് എന്റെ ഉള്ളിൽ കയറിയില്ല. എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ. പക്ഷെ ഡെഡ് ബോഡികൾ റാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബ്രദറിന്റെ ഉള്ളിലുണ്ടായ ആ ധൈര്യം അതെന്താണ്? അവിടെ അവിടെ അവരുടെ ആൾക്കാർ വന്ന് കരഞ്ഞൊച്ചവരെ എന്റെ ചെവി കൂടി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ശുശ്രൂഷിച്ച് നേഴ്സ് എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇപ്പൊ ഭയങ്കര തണുപ്പാ, എനിക്കൊരു ബ്ലാങ്കറ്റും കൂടെ വേണം. അന്നേരം ആ സിസ്റ്ററിന്റെ അടുത്ത് പറയാ, അത് തണക്കാണ്ട് എങ്ങനെ ഇരിക്കുന്നത്, കാരണം അപ്പുറം ഇട്ട് ബോഡി ഇപ്പോഴല്ലേ എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുപോയത്, അപ്പൊ അതിന്റെ ഒക്കെ ആയിരിക്കും തണുപ്പെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും ഭയമായിട്ടൊന്നും എന്റെ മനസ്സിൽ കേറി. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു സിസ്റ്റർ തന്നെയാണ് ബോഡിയുടെ കാര്യങ്ങൾ. ബ്രദറെ, അതിനിടയ്ക്ക് അവിടെ വന്ന സിസ്റ്റേഴ്സ് എല്ലാവരും നല്ലവരായിരുന്നു, എല്ലാവരും നന്നായിട്ട് ശുശ്രൂഷിച്ചു. ഇടയ്ക്ക് ഒരു സിസ്റ്റർ വന്നപ്പോ ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ കൂടി നിന്ന അവസ്ഥയില് എനിക്ക് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടിരുന്ന അവസ്ഥയില് ആ സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാ, ബ്രദറെ പ്രാർത്ഥിച്ചും ബൈബിളും വായിച്ചൊക്കെ ഇരുന്നു, ദൈവത്തിന്റെ ആഗ്രഹം ബ്രദർ ഇനി അധികം പാപം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് വേണ്ടാന്നായിരിക്കും അന്ന് എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അതുപോലും ഒരു ഭയമായിട്ട് എന്റെ, ഞാൻ പറഞ്ഞു ആ സിസ്റ്ററിന്റെ അടുത്ത്, സിസ്റ്ററെ ഇങ്ങനെയുള്ള ആശ്വാസകരൊക്കെ നമ്മുടെ ഇയോബിന്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചവരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതൊന്നും ഭയമായിട്ട് എന്റെ ഉള്ളിൽ കയറിയില്ല ബ്രദറെ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം തങ്കൂർദർ വിളിച്ചപ്പോ തങ്കൂർദർ എന്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, കോവിഡിനെ പുറത്താക്കിക്കോ, ഒരു വലിയ യേശുവിനെ അകത്തങ്ങ് നിറച്ചോളാം പറഞ്ഞു എന്റെ അടുത്ത്. കാരണം എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ ഫോണില്ല. പക്ഷെ തങ്കൂർദർ വിളിച്ചപ്പോ ഞാൻ തിരിച്ചു വിളിച്ചു, ഒരു മിനിറ്റ് ഇത്രയും പറഞ്ഞു. തങ്കൂർദർ പറഞ്ഞ ഞാൻ കേട്ടു, കോവിഡിനെ പുറത്താക്കിക്കോ, യേശുവിനെ നിറച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടു, ആമേൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തങ്കൂർദർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ബ്രദറെ ഒന്നും പേടിക്കണ്ട, ഒരു വലിയ നന്മ ഇതിന്റെ പുറകിൽ ബ്രദറിന്, ഇത് കഴിഞ്ഞ് ബ്രദറിന് ഉണ്ട്. ഞാൻ അത് വിശ്വസിച്ചു, എനിക്ക് വേറെ ഒന്നും ഞാൻ അധികമായി വിശ്വസിച്ചില്ല. ആ നന്മയുണ്ടെന്ന് പറഞ്ഞ് ഞാനെപ്പോഴും, അപ്പൊ ഇടയ്ക്ക് ഞാൻ ആകെ സ്നേഹനെ വിളിക്കുന്നുള്ളായിരുന്നു, വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയും ഇങ്ങനെ തങ്കൂർദർ പറഞ്ഞിട്ടുണ്ട്, വലിയ നന്മയുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, അതാ പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ എന്നാ, അപ്പൊ ഞാൻ അത് തങ്കൂർദർ പറഞ്ഞു യേശുവിനെ നിറച്ചോളാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അത് കേട്ടു, കിടന്നു. ഞാൻ കിടന്നു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ, എങ്ങനെ യേശുവിനെ നിറയ്ക്കണേ ഇനിയിപ്പോ? ഏതായാലും നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിലൊന്നും എനിക്ക് വചനം കേൾക്കാനോ ഒരു മെസ്സേജ് കേൾക്കാനോ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. കാരണം ആ ഒരവസ്ഥയിലാണ് എനിക്ക് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് ഒരു വലിയ മാസ്കും വെച്ചിട്ടുണ്ട്, മൂക്കിൽ കൂടെ വേറൊരു ഓക്സിജൻ കയറ്റുന്ന ഒരു പൈപ്പും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ പിന്നെ എന്നാ, ബൈബിൾ എന്ന് പറയുന്നത് ജീവന്റെ വചനമാണല്ലോ, ബൈബിൾ ഫോണിൽ അങ്ങ് വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പതുക്കെ ബൈബിൾ ഒന്ന് വായിക്കാൻ തന്നെ തുടങ്ങി. മനസ്സിലൊരു ഇത് തോന്നിയത്, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോ മുതൽ എന്റെ ഓക്സിജന്റെ ലെവല്, അന്നേരം മുതലാണ് എന്റെ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് മാറി തുടങ്ങിയത്. വചനം വായിക്കാൻ തുടങ്ങിയോറും ഓക്സിജൻ ലെവല്, ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു വചനം ജീവനാണല്ലോ, അപ്പൊ എന്റെ ഓക്സിജന്റെ ലെവല് മാറും.
അപ്പൊ ജീവനകത്തോട്ട് കയറും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങ് ബൈബിൾ എങ്ങനെയും വായിക്കാന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഞാൻ, കാരണം തിരിഞ്ഞും പറഞ്ഞൊന്നും കിടക്കാൻ പാടില്ല, കാരണം ഈ മാസ്കും ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ അന്നേരം മുതൽ എനിക്ക് ഈ ഓക്സിജന്റെ ലെവല് പെട്ടെന്ന് 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 ഇൻക്രീസ് ആവുന്ന എനിക്ക് തോന്നി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ, അപ്പോഴത്തേക്ക് ഏകദേശം 30-35 ദിവസമായി, ഒരു ഡോക്ടർ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞ ഇങ്ങനെയാ പറഞ്ഞേ. അപ്പോഴേ ഞാനൊന്ന് ശരിക്കും ഒന്ന് എഴുന്നേറ്റിരുന്ന ഒന്ന് ഡോക്ടർമാരെ ഒന്ന് കാണാൻ, അന്നേരം ആ ഡോക്ടറിന്റെ ഒരു അറബ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ വളരെ സന്തോഷമുണ്ട് റോണിനെ കാണുമ്പോ, കാരണം ബിക്കോസ് യു വെയർ നോട്ട് എ പ്രോമിസിങ് പേഷ്യന്റ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഓ, കാരണം അവര് വരെയും പ്രതീക്ഷ ഇല്ലാണ്ടിരുന്നതായിട്ടാണ് എന്റെ കർത്താവിനെ സൗഖ്യമാക്കിയത്. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു, ഞാൻ ഡിസ്ചാർജ് ആവാറായി. ഡിസ്ചാർജ് ആവണേന് 2 ദിവസം മുമ്പ് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ ഓക്സിജൻ ഒക്കെ അറേഞ്ച് ചെയ്യണം, ഓക്സിജൻ സിലിണ്ടർ അറേഞ്ച് ചെയ്യണം, ഓക്സിജൻ കോൺസെൻട്രേറ്റർസും വെക്കണം, കാരണം കുറച്ച് നാളുകൂടെ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് റോണിക്ക് പറ്റത്തില്ല, കാരണം എന്റെ ലങ്സ് അങ്ങ് തന്നെ ഇതാവണം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ 2-3 പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എത്ര നാളിത് വേണ്ടി വരും? മനസ്സിലൊരു ആഗ്രഹം, കാരണം ഇത് നമ്മൾ എത്ര നേരം, ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് മേ ബി 3 മന്ത്സ്, മേ ബി 6 മന്ത്സ്, മേ ബി മോർ ദാൻ എ ഇയർ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് എന്റെ റിപ്പോർട്ടിൽ ഓക്സിജൻ സപ്പോർട്ടും കൂടെ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത് തന്നെ. അപ്പൊ അങ്ങനെ ഓക്സിജൻ സപ്പോർട്ടിനുള്ള ഓക്സിജൻ സിലിണ്ടറും കോൺസെൻട്രേറ്ററും എല്ലാം റെഡിയാക്കിയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഒരാഴ്ച പോലും തികച്ച് എനിക്ക് അത് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. എന്റെ കർത്താവിനെ പൂർണ്ണമായിട്ടും എന്റെ ലങ്സ് സൗഖ്യമാക്കി. വീട്ടിൽ വന്നപ്പോഴേ വേറൊരു വിശ്വാസത്തിന്റെ ബോംബ് വീട്ടിലിരിക്കുകയാണല്ലോ. ആമേൻ, ആമേൻ. രണ്ടുപേരൂടെ കൂടിയപ്പോഴത്തേക്കിന് ശരിക്കും ഫാക്ച്വലി അത് വേണ്ടിയതായിരിക്കും. മെഡിക്കൽ സയൻസ് അനുസരിച്ച് സോന്റെ ലങ്സിന് അത്രയും നാള് വേണം. ഡോക്ടേഴ്സ് തെറ്റല്ല പറഞ്ഞത്, ഫാക്റ്റാ. പക്ഷെ നിങ്ങള് ആ ട്രൂത്ത് വചനം വിശ്വസിക്കുന്ന നിങ്ങൾ രണ്ടും കൂടെ അവിടെ വന്നപ്പോൾ അവിടെ ഒരു വലിയ മിറക്കിളൂടെ നടന്നതാണ്, ക്രിയേറ്റീവ് മിറക്കിൾ അവിടെ. നിങ്ങൾ തന്നെ ഇപ്പോൾ രണ്ടുപേരും ചേർന്ന്, സഹോദരനും സഹോദരിയും ചേർന്ന് ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ കോവിഡിന്റെ ഭീതിയുടെ ആത്മാവ്, രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയുകയാണ്. റോണി ബ്രദർ സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ. ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐസക് ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പൊ ഞാൻ വന്ന വഴിക്ക് എന്നെ ഒരു അറ്റൻഡറാണ് വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് ഐസക് ബ്രദറിന്റെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത്. അപ്പൊ വന്ന വഴിക്ക് ആ അറ്റൻഡർ എന്റെ അടുത്ത് ചോദിച്ചു, ബൈ എത്ര ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നു? ഞാൻ പറഞ്ഞു ഏകദേശം 55 ദിവസത്തോളം കിടന്നു, അതിൽ 28 ദിവസം ഞാൻ ICU കിടന്നെ. അന്നേരം പുള്ളി ചോദിച്ചു, 28 ദിവസം ICU കിടന്നെ? ഞാൻ ചോദിച്ചു, എന്നാ നീ അങ്ങനെ ചോദിക്കാൻ കാര്യം? എല്ലാ ദിവസവും ആ കാലയളവില് എല്ലാ ദിവസവും ഓരോ ആൾക്കാർ വീതം മരിച്ചത് അവര് ആ ICU നിന്ന് പുറത്തു കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നെ കർത്താവ് കാത്തന്റെ ആ വലിയ മഹിമയൊന്ന്, ഓരോ ദിവസവും ഓരോരുത്തരും മരിച്ചു പോയപ്പോഴും ഞങ്ങൾ വിശ്വസിച്ച് 1000 വലതുവശത്തും 10000 വശത്തും വീണാലും യാതൊരുവിധ ബാധയും ഒരു രോഗവും ഒരു അനർത്ഥവും ഞങ്ങളോട് അടുക്കത്തില്ല എന്നുള്ളത് മാത്രം ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് കർത്താവ്. ഈ സന്ദേശം കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന, ഇപ്പോൾ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, തുടർന്ന് യൂട്യൂബിൽ കേൾക്കുന്നവർ, ഫേസ്ബുക്കിൽ കേൾക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഈ ഒറ്റ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആമേൻ. ഇത് ഞങ്ങളുടെ ആരുടെയും ശക്തിയല്ല, മരണത്തെ ജയിച്ച് ഉയർത്ത യേശുവിന്റെ നാമം നിങ്ങൾ ആര് വിളിച്ചാലും ആമേൻ, ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഇപ്പോൾ റോണി ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിക്കുകയാണ്, യേശു ജീവിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജയകരമായ ജീവിതമുണ്ട്, മരണത്തിനപ്പുറവും നിത്യജീവനമുണ്ട്. എന്നാൽ ഇവിടെ മരിക്കാതെ ദൗത്യം പൂർത്തീകരിക്കാൻ, അങ്ങനൊന്നും മരിക്കത്തില്ല, നിങ്ങളെ കൊണ്ടുള്ള ബാക്കി ദൗത്യവും കൂടെ പൂർത്തീകരിക്കാതെ ഒരു തലയിലെ മുടി പോലും കൊടിയത്തില്ല, കാരണം യേശു ജീവിക്കുന്നു. ഹെവൻലി ഫീസ്റ്റ് അല്ല ഇത്, ഏതെങ്കിലും ഒരു ഒരു മതമല്ല, ഒരാള് മാത്രം കല്ലറയെ ജയിച്ച് ജീവിക്കുന്നു, അത് യേശുവാണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സമീപം യേശു ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്ന, നിങ്ങളെ സൗഖ്യമാണ്. റോണിയും സിസ്റ്ററും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച്, കോവിഡ് രോഗികൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിങ്ങളോട് കർത്താവിന്റെ അകത്ത് പറയുകയാണ്, നിങ്ങൾ വളരെ പവർഫുൾ ഒരു ശുശ്രൂഷ ഇനി നാളുകളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവാം. റോണിയെ കൊണ്ട് സിസ്റ്റർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും
ശുശ്രൂഷയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഉന്നതയായിട്ട് കർത്താവ് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ഭവനത്തെ വലിയൊരു മിനിസ്ട്രിക്കായിട്ട് കർത്താവ് വേർതിരിക്കുക. അനേക സ്ഥാനങ്ങളിൽ കർത്താവ് നിങ്ങളെ കയറ്റും. അധികാരികളുടെ വീടുകളിൽ പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെയും, കർത്താവെ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അവർ പൂർണ്ണ സൗഖ്യമാകട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, കുടുംബങ്ങളെല്ലാം സമാധാനിപ്പിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഈ ബാധ ഈ ദേശത്തു നിന്നും ഈ ലോകത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം എല്ലാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അതെ ബ്രദറെ, ആ സിസ്റ്റർ അന്ന് പാടിയ പാട്ട് ഏതാണ്? ജോബി ബ്രദറെ, ആ പാട്ടൊന്ന് പാടണം. കരുതുന്നവൻ യേശു അല്ലയോ? തോമസ് കുട്ടി ബ്രദറെ, ഞാൻ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. ഈ കാലയളവില് എനിക്ക് കൂട്ടുവിശ്വാസികളും കൂട്ടായ്മയുടെ ഒരു ബലം വളരെ വലുതായിരുന്നു എന്റെ പ്രാർത്ഥനയിലും എന്റെ വീട്ടില്. കാരണം ഞാനൊന്നും ആശുപത്രി കിടന്നപ്പോ സ്നേഹയ്ക്ക് ഒരു കാര്യം, എന്റെ ഹെൽത്ത് മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു. വീട്ടിൽ ഒരു കാര്യം പോലും ആലോചിക്കേണ്ട അവസ്ഥ വന്നില്ല. അതെല്ലാം ഓരോരുത്തരും കൂട്ടുവിശ്വാസികളും കൂട്ടുസഹോദരന്മാരും അവർ വിളിക്കുകയും അന്വേഷിക്കുകയും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോ പെർഫെക്റ്റ് തന്നെയായിട്ട് കൂട്ടായ്മയുടെ സഹോദരങ്ങളെ, സഭയുടെ കൂട്ടായ്മ ഒരു വീട് പോലെ അവര് കണ്ട് ചെയ്തു അവരുടെ എല്ലാ കാര്യങ്ങളും. ആമേൻ, ആമേൻ, ആമേൻ.